സമഗ്രയിൽ ഏറ്റവും എളുപ്പത്തിൽ രണ്ട് രണ്ട് സ്റ്റെപ്പിൽ നിങ്ങൾക്കൊരു ഐഡിയ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, അതിൽ സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണുന്ന ആദ്യത്തെ തന്നെ സമഗ്ര https://സമഗ്ര ഡോട്ട് ഗൈഡ് ഡോട്ട് ജിഓവി ഗവൺമെൻറ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സമഗ്രയുടെ ഹോം പേജിലോട്ടാണ് പോവുക. ഇതാണ് തന്നെ സമഗ്രയുടെ ഹോം പേജ്. ഇതിൽ ഡൗൺലോഡ്സ്, ലോഗിൻ, സൈനപ്പ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക്, റിസോഴ്സ്, ഇ റിസോഴ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ടാവും. അതുകൂടാണ്ട് സമഗ്രയുടെ തന്നെ കുറേ ഇൻട്രോ വീഡിയോകൾ ഉണ്ടാവും, നമുക്കതെല്ലാം കണ്ട് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് നമ്മൾക്ക് ആകെ പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ സൈനപ്പ് എന്നുള്ള ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്യേണ്ടത് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ സൈനപ്പ് ചെയ്യേണ്ടത് രണ്ട് സ്റ്റെപ്പാണ്, എളുപ്പത്തിലുള്ള സ്റ്റെപ്പിൽ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പാണതിൽ, അതിൽ നെയിം അടിച്ചു കൊടുക്കുക. നെയിം അതിനൊപ്പം തന്നെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിം അടിച്ചു കൊടുത്ത് യൂസർ നെയിം പിന്നെ അടിച്ചു കൊടുക്കുക. യൂസർ നെയിം പറയുന്നത് നിങ്ങളുടെ പേര് തന്നെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിൽ കാണേണ്ടത് ആ ഒരു യൂസർ നെയിം അടിക്കുക. ദെൻ നിങ്ങളുടെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡിയും ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധയോടെ ടൈപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഫസ്റ്റ് പേജിൽ കാണുന്ന ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ പാസ്വേഡ് എന്താണോ ആദ്യത്തെ ലൈനിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് അതേ ഇത് തന്നെയാണ് കൺഫർമേഷൻ പാസ്വേഡിലും ടൈപ്പ് ചെയ്യേണ്ടത്. ദെൻ പാസ്വേഡ് റീ എൻട്രി ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാം ഒന്ന് ശരിയാണെന്ന് ഒന്നുകൂടി വേണമെങ്കിൽ വെരിഫൈ ചെയ്ത ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് അവസാനത്തെ സ്റ്റെപ്പാണ്. ഇതിൽ പെർമനൻറ്റ് എംപ്ലോയി നമ്പറാണ്, അതായത് പെൻ നമ്പറാണ് അടിച്ചു കൊടുക്കുന്നത്. പെൻ നമ്പർ ഇല്ലാത്തവർക്കും അപ്രൂവൽ ആവാത്തവർക്കും നമുക്കിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അപ്രൂവൽ ആവാത്തവർ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂൾ കോഡാണ് അതിൽ അടിച്ചു കൊടുക്കുന്നത്. സ്കൂൾ കോഡ് പ്ലസ് അതോടൊപ്പം 0A1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തെറ്റായിട്ട് സ്കൂൾ കോഡ് അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ സ്കൂളിലത്തെ പെൻ നമ്പർ എന്തെങ്കിലും തെറ്റായിട്ട് അടിച്ചു കൊടുത്താൽ നമുക്കതിൽ എററായിട്ട് കാണും. അത് കറക്റ്റ് നോക്കി കറക്റ്റ് പെൻ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ കോഡ് പ്ലസ് A1 0A1 അടിച്ചു കൊടുക്കുക. ഒന്നിൽ കൂടുതൽ അപ്രൂവൽ ആവാത്ത അധ്യാപകരുണ്ടെങ്കിൽ ആദ്യത്തെ അധ്യാപകർക്ക് സ്കൂൾ കോഡ് 0A1, രണ്ടാമത്തെ അധ്യാപകന് സ്കൂൾ കോഡ് 0A2, മൂന്നാമതാൾക്ക് സ്കൂൾ കോഡ് 0A3, അങ്ങനെ എത്ര അധ്യാപകർക്ക് വേണമെങ്കിലും അപ്പോൾ എല്ലാത്തവർക്കും നമുക്കിതിലൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. നിങ്ങളേതാണോ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് ആ ഫോൺ നമ്പർ കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ അടിച്ചു കൊടുക്കുക. ആ ഫോൺ നമ്പറാണ് ഫോൺ നമ്പറിലായിരിക്കും നമുക്കിപ്പോൾ പാസ്വേഡ് എന്തെങ്കിലും റീസെറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ഫോൺ നമ്പറിലാണ് OTP മെസ്സേജ് വരാറുള്ളത്. ദെൻ അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതൊക്കെയാണോ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. LP ഇതാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാനുണ്ടാവും. ഇംഗ്ലീഷ്, മലയാളം, എൻവയോൺമെൻറ്റൽ സയൻസ്, അങ്ങനെ ICT ഏതൊക്കെയാണോ സബ്ജക്റ്റുകൾ ആ സബ്ജക്റ്റുകൾ നമ്മൾ ഏതൊക്കെ എടുക്കുന്നുണ്ടോ അതൊക്കെ ആ സബ്ജക്റ്റുകളൊക്കെ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. UPO HS HSS ഒക്കെ ആണെങ്കിൽ അവരെടുക്കുന്ന ആ ഒരു സബ്ജക്റ്റ് മാത്രം ഇതിൽ സെലക്ട് ചെയ്താൽ മതിയാവും. നമ്മൾ ഓരോന്നും എല്ലാ സബ്ജക്റ്റുകളും അതിലുണ്ടാവും. ആർട്ട് എഡ്യൂക്കേഷൻ ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അതിൽ നോക്കി നമ്മൾ ഏതാണോ എടുക്കുന്നത് അത് മാത്രം അതിൽ കറക്റ്റ് ടൈപ്പ് ചെയ്യാം. നമ്മൾ നോർമൽ LP ടീച്ചേഴ്സ് നോർമലി എടുക്കുന്നത് ഇംഗ്ലീഷ്, മലയാളം, എൻവയോൺമെൻറ്റ് സയൻസ്, ICT, ദെൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, പിന്നെ അതുകൂടാതെ വർക്ക് എഡ്യൂക്കേഷൻ, ഇത്രയും സബ്ജക്റ്റുകളാണുള്ളത്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. തന്നെ അടുത്ത് വരുന്ന കാറ്റഗറിയാണ് LP ആണോ UP ആണോ HS ആണോ HSS ആണോ VHSS ആണോ അത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്തത് ഏത് ഡിസ്ട്രിക്റ്റാണോ നിങ്ങൾ ഏതാണോ ജില്ല ആ ജില്ല കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഇനി വരുന്നത് നിങ്ങളുടെ സ്കൂളാണ്.
സ്കൂളാവധിയിൽ ഒത്തിരി സ്കൂളുകളായിട്ട് താഴെത്താഴെയായിട്ട് കാണാം. അത് നിന്ന് നമ്മൾ തപ്പിയെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ എളുപ്പം നമ്മൾ നിങ്ങളുടെ സ്കൂൾ കോഡ് ഏതാണോ അത് ആ സ്കൂൾ കോഡ് അത് കറക്റ്റ് ടൈപ്പ് ചെയ്താൽ കറക്റ്റ് ആ സ്കൂൾ മാത്രമായിട്ട് വേർതിരിച്ച് വരും. അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. അടുത്തത് ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സക്സസ് ആയി മാറും. സക്സസ് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് വരും. ഇത് വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു, മറ്റേ ക്രിയേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ഇനി നിങ്ങളുടെ എച്ച് എമ്മിന് ഇതൊരു കൺഫർമേഷനായിട്ട് പോകും. ആ എച്ച് എം കൺഫേം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഐ ഡി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത് ഏത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് മാനുവൽ ഇതിലായിട്ട് ആഡ് ചെയ്യാം. താങ്ക് യു.